എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇതുകൊണ്ടോ ഇതൊക്കെ എൻ്റെ തക്കാളി കൃഷികളൊക്കെയായിരുന്നു. അപ്പം ഇതൊക്കെ ഞാൻ പറിച്ച് കഴിഞ്ഞു എങ്കിലും പുതിയ തൈകളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഇതുപോലുള്ള നല്ല വലിയ കായകളൊക്കെ തക്കാളിയിലും അതുപോലെ മുളകിലും ഒക്കെ നമുക്ക് കിട്ടാനായിട്ട് ഏത് രീതി നമുക്ക് കൃഷി ചെയ്താൽ നല്ല ഈൽഡ് കിട്ടും എന്ന് നമുക്ക് നോക്കാം. അപ്പം ഇതിനകത്ത് ഞാൻ പ്രധാനമായിട്ട് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫോളിയർ വളങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു വിളവ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് ഇതൊക്കെ ഞാൻ ചെയ്തേക്കുന്നത്, നമ്മുടെ വീട്ടിൽ ചെയ്യുമ്പോൾ ഇത് ആധാരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് നോക്കാമേ. അപ്പോൾ ഒരു കൃഷി ചെയ്യുമ്പം നമുക്കിപ്പോൾ മുളക് കൃഷിയാണെങ്കിലും അല്ലെങ്കിൽ എന്ത് കൃഷി ആയിക്കട്ടെ, അതിനുവേണ്ടി പ്രധാനമായിട്ട് നമ്മൾ വിത്ത് തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് വിത്തുകൾ നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പം ഈ നാടൻ വിത്തുകൾ കിട്ടുന്നത് നാടൻ വിത്ത് വാങ്ങിക്കോ, അല്ലാതെ നമ്മൾ ചെയ്യാൻ ഇപ്പം നമുക്കെല്ലാവരും പറ്റുന്നൊരു തെറ്റെന്താണെന്ന് വെച്ചാൽ, ഇപ്പം തക്കാളി മേടിക്കുന്നു അല്ലെങ്കിൽ മുളക് മേടിക്കുന്നു, വഴുതനങ്ങയൊക്കെ നമ്മൾ വീട്ടിൽ വിട്ട് പച്ചക്കറി മേടിക്കും. അപ്പം ഇതിൻ്റെ വിത്തുകൾ നമ്മളുകൊണ്ട് പാകും, അപ്പോൾ ഇത് കിളുക്കുകയും ചെയ്യും. അപ്പം നമ്മൾ ഓർക്കും ഇതിനകത്ത് നല്ല രീതിയിൽ ഈൽഡ് കിട്ടുമെന്ന് വിചാരിക്കും. അപ്പോൾ ഒരിക്കലും അത് സംഭവിക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ നമുക്ക് കിട്ടുന്ന കൂടുതലും എന്ന് പറഞ്ഞത് ഈ ഹൈബ്രിഡ് വിത്തുകളിൽ നിന്നുണ്ടാകുന്ന, ഹൈബ്രിഡ് ചെടികളിൽ നിന്നുണ്ടാകുന്ന പഴങ്ങളൊക്കെ ആയിരിക്കും. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന പച്ചക്കറികളും പഴങ്ങളും ഒരിക്കലും നമുക്ക് അതിനകത്ത് രണ്ടാം തലമുറ വിത്തുകൾ അല്ലെങ്കിൽ അതിനകത്തുനിന്ന് തൈകളിനകത്തുനിന്നും ഒരിക്കലും നമുക്ക് നല്ല ഈൽഡ് കിട്ടത്തില്ല. ഇപ്പം ഹൈബ്രിഡ് വിത്തുകൾ നമ്മൾ വാങ്ങി ഉപയോഗിക്കും. അതുപോലെ തന്നെ ഈ വളങ്ങൾ ചെയ്യാനായിട്ട് പരമാവധി നമ്മൾ ഈ കോഴിവളവും ചാണകപ്പൊടിയൊക്കെ നമ്മൾ അടിവളമായിട്ട് കൊടുക്കുമെങ്കിലും ഈ 19 19 19 എന്ന് പറഞ്ഞ ഒരു നമുക്കൊരു NPK വളം വാങ്ങാൻ കിട്ടും. അതിനകത്ത് 19% നൈട്രജനും 19% ഫോസ്ഫറസും അതുപോലെ തന്നെ 19% പൊട്ടാഷ്യമാണ് ഉള്ളത്. അപ്പോൾ അത് ഈ ചെടിയുടെ വളർച്ചയ്ക്ക് ഉപകരിക്കുന്ന ഒരു വളമാണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ വീടുകളിൽ ചെടി കൃഷിയൊക്കെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നൊരു ഈ ഒരു 19 19 മേടിച്ച് വെച്ചാൽ വളരെ ഉപകാരമായിരിക്കും. കാരണം ഒരു കുറഞ്ഞ സ്ഥലത്തൊക്കെ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ തന്നെ നമുക്ക് ഏകദേശം ഒരു വർഷത്തോളം നമുക്ക് ഉപയോഗിക്കാനുള്ള വളങ്ങൾ നമുക്ക് ഈ ഒരു ഒറ്റ ഒരു കിലോയ്ക്കകത്ത് നമുക്ക് കിട്ടും. കാരണം ഇത് നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ഒരാഴ്ച നമുക്ക് 1 സ്പൂണ് വളം നമ്മൾ അടിച്ചു കൊടുത്താൽ മതി. ചെറുപ്പത്തിലെ ഒരു 2 ഇല 3 ഇല പരുവത്തിലാകുമ്പോഴത്തേക്ക് നമുക്ക് ഓരോ ഗ്രാം വെച്ച് നമുക്ക് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്ക് അതിനകത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ സ്പ്രേ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ തരി വരണം. ഏറ്റവും ചെറിയ തരികളാണെങ്കിൽ ചെടികളുടെ ഇലകൾ വളങ്ങൾ വലിച്ചെടുക്കത്തുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ മൈക്രോന്യൂട്രിയൻ്റ് ചെടികൾക്ക് കൊടുക്കേണ്ടത്. അതായത് NPK പോലെ തന്നെ നമുക്ക് വേണ്ട മൂലകങ്ങളെയാണ് മൈക്രോന്യൂട്രിയൻ്റുകളെന്ന് പറയുന്നത്. പ്രധാനമായിട്ട് നമുക്കതിനകത്ത് കാൽസ്യമുണ്ട്, മെഗ്നീഷ്യമുണ്ട്, സൾഫറുണ്ട്, സിങ്ക് ഉണ്ട്, മാഗ്നസ് ഉണ്ട്, അയൺ ഉണ്ട്, മൊളിബ്ഡിനയുണ്ട്, ബോറോൺ, കാൽസ്യം, അതുപോലെ തന്നെ അയൺ. ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് ഈ മൈക്രോന്യൂട്രിയനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ അളവിൽ ഒരു 15 ദിവസം കൂടുമ്പോൾ നമുക്ക് വിളകളെല്ലാം നമ്മൾ കൊടുക്കേണ്ടതായിരിക്കും. കാരണം മിക്കവാറും മണ്ണിനകത്ത് ഇതിൻ്റെയൊക്കെ അഭാവം ഇപ്പം നമുക്ക് പൊതുവെ കുറവായിട്ടാണ് നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്നത്. അപ്പം ഇതിനകത്ത് നമുക്ക് പ്രധാനമായിട്ടും ചെടികളെ വളർച്ചയ്ക്ക് അതുപോലെ തന്നെ പ്രകാശ സംശ്ലേഷണം അങ്ങനെ പല കാര്യത്തിനും നമ്മൾക്ക് ഈ മൈക്രോന്യൂട്രിയൻ്റ് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതായത് നമ്മുടെ സസ്യത്തിൻ്റെ ആകെയുള്ള ജീവൽ പ്രവർത്തനങ്ങളെയൊക്കെ ഇത് നമുക്ക് ബാധിക്കുന്നുണ്ട്. അതുപോലെ എൻസൈമുകളുടെ ഉൽപ്പാദനങ്ങൾ, അതുപോലെ തന്നെ വിറ്റാമിൻ്റെ ഉൽപ്പാദനം, ഇതൊക്കെ നമ്മുടെ മൈക്രോന്യൂട്രിയൻ്റിൽ അടങ്ങിയിരിക്കുന്ന ഓരോ മൂലകങ്ങളുടെയും ചുമതലയാണ്. അപ്പം നമ്മൾ ചെടികളെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞാണ് നമ്മളതിന് കൃഷി ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഓരോ ഘട്ടത്തിലും നമ്മൾ എന്തൊക്കെ മൂലകങ്ങളാണ് ചെടിക്ക് നമ്മൾ കൊടുക്കേണ്ടതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് ചെടികളുടെ പോഷണത്തിൻ്റെ കുറവ് ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട്. അങ്ങനെ നൈട്രജൻ്റെ കുറവുണ്ടാകുമ്പോഴത്തേക്കാണ് ചെടിയിൻ്റെ ഇലയിലെല്ലാം മഞ്ഞിപ്പുണ്ടാകുന്നത്. അതുപോലെ തന്നെ വെള്ളം കൂടുതലാണെങ്കിലും നമ്മളിതുപോലെ തന്നെ ഇലകളൊക്കെ പഴുത്തു പോകാറുണ്ട്. അതിൻ്റെ ഞരമ്പിനകത്ത് മഞ്ഞക്കളറും പച്ചക്കളറും ഒക്കെ ഈ കടും കളറിൽ കാണുന്നത് അത് ഈ മാഗ്നീഷ്യത്തിൻ്റെ കുറവാണ്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ കുറേ ഞാൻ ഓരോന്നും വിശദമായിട്ട് വീഡിയോ ചെയ്യാമേ. ചെടിയിലെ പ്രധാന ഒരു ഘട്ടമാണ് ഈ ചെടിയുടെ പൂ വിടുന്ന സമയത്ത്. കാരണം ആ സമയത്താണ് നമ്മൾ ചെടികളിലെ പരമാവധി ശ്രദ്ധ കൊടുക്കേണ്ടത്. കാരണം ഈ സമയത്ത് നമ്മൾ ചെയ്തു കൊടുക്കുന്ന വളങ്ങളെന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം വളങ്ങളാണ്. അതായത് മൊറേറ്റോ പൊട്ടാസ്യം ഉണ്ട്, അതുപോലെ തന്നെ പൊട്ടാഷ്യം സൾഫേറ്റ്, പൊട്ടാസ്യം നൈട്രേറ്റ് ഇതൊക്കെ ഉണ്ട്. അപ്പം ഈ പൊട്ടാഷ്യം സൾഫേറ്റ്, പൊട്ടാഷ്യം നൈട്രേറ്റ് എന്നൊക്കെ പറഞ്ഞത് ഫോളിയർ വളങ്ങളാണ്. അപ്പോൾ അത് നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നല്ല രീതിയിൽ നമ്മൾ ഏറ്റവും ചെറിയ പുക പോലത്തെ സ്പ്രേ വേണം നമ്മളിതിനകത്ത് ചെയ്തു കൊടുക്കാൻ. എങ്കിൽ മാത്രമേ ചെടികൾ പെട്ടെന്ന് വലിച്ചെടുക്കുകയും അതിൻ്റെ റിസൾട്ട് കാണുകയും ചെയ്യുള്ളൂ. അപ്പം ഞാൻ ഈ രീതിയിലൊക്കെ കൃഷി ചെയ്തിട്ടാണ് എനിക്ക് ഇങ്ങനത്തെ റിസൾട്ടൊക്കെ കിട്ടിയേക്കുന്നത്. നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്.
അപ്പം നമ്മൾ കറക്റ്റായിട്ടുള്ള മൂലകങ്ങൾ കൊടുത്താൽ മാത്രമേ നമ്മുടെ കൃഷി നല്ല വിജയമാകത്തുള്ളൂ. അപ്പം നിങ്ങളും ഇങ്ങനെയൊക്കെ കൃഷി ചെയ്യുക, ഞാൻ പറഞ്ഞ ഈ രീതിയിലുള്ള വളങ്ങളൊക്കെ വാങ്ങി കൃഷി ചെയ്യുക. ഇപ്പം ചാനലിലെ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ആദ്യമായിട്ട് ചാനൽ കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് എന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കണേ. ഒരുപാട് നന്ദി.